എല്ലാവർക്കും ഗ്രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. കേരളം കടുത്ത വരൾച്ചയിലേക്ക് പോവുക, അപ്പോൾ അത് നമ്മളെ കൃഷിക്കാർക്ക് അത് വലിയൊരു സങ്കടമാണ്. ചിലയിടത്ത് വെള്ളമൊന്നും കിട്ടാനില്ല, ജലദൗർലഭ്യം ഒത്തിരി അടുത്ത് അനുഭവപ്പെടുന്നുണ്ട്. ചിലർ ടാങ്കിലൊക്കെ വെള്ളം വാങ്ങിച്ചാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാതിരിക്കേണ്ട. എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണല്ലോ ജലം, പ്രത്യേകിച്ച് ചെടികൾക്ക്. അവയ്ക്ക് മിണ്ടാനോ പറയാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ദാഹിച്ചാൽ എവിടുന്നെങ്കിലും വെള്ളം എടുത്തു കുടിക്കുക. പക്ഷേ ഈ ചെടികളെ നമ്മൾ അതുപോലെ തന്നെ സംരക്ഷിക്കണം. അപ്പം ഇപ്പോൾ വെള്ളമില്ലെങ്കിലും കുറച്ച് വെള്ളം ഉള്ളെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതിനൊരു നൂതന മാർഗമുണ്ട്. പക്ഷേ അത് 2018 മുതൽ തന്നെ ലോകത്തൊക്കെ എല്ലായിടത്തും ആയതാണ്. പക്ഷെ ഇപ്പം ഞാനത് പരിചയപ്പെടുത്തുമോ നിങ്ങളെ? മണ്ണുത്തി കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഹൈഡ്രോജൽ ക്യാപ്സൂൾ എന്നൊരു വസ്തു ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തൃശ്ശൂരുള്ള ബിൻസി ബാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു അവിടെ ഉള്ളത്. അപ്പോൾ അത് ഒരു പാക്കറ്റിൽ ഇതിലത്തെ എണ്ണം 10 ഉണ്ട്, 30 രൂപ ഇതിന് വില, ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് നമുക്ക് ഈ നമുക്ക് ജലദൗർലഭ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പൂച്ചെടിക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ വളർന്നു വരുന്ന ചെടിയുടെ ചുവട്ടിൽ ഈ ക്യാപ്സ്യൂൾസ് കുഴിച്ചിടണം. ഈ ജെൽ ഒരു സെമി സിന്തറ്റിക് സൂപ്പർ അബ്സോർബൻറ്റ് പോളിമറാണ്. ഇത് നമ്മുടെ ഗ്രോ ബാഗിലെ മണ്ണുമായിട്ടോ അല്ലെങ്കിൽ നിലത്തുള്ള മണ്ണുമായിട്ടോ ചെയ്യുമ്പോൾ മണ്ണിലെ വെള്ളം വലിച്ചെടുത്ത് 300 മടങ്ങായി വികസിക്കുന്നു. മണ്ണിലെ ഈർപ്പം കുറയുമ്പോൾ വലിച്ചെടുത്ത വെള്ളം ഈ ജെൽ താനെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ചെടികൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഇത് KVK കിട്ടും, അതുപോലെ തന്നെ ആമസോണിലും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. പച്ചക്കറികൾ, പൂച്ചെടികൾ, പഴവർഗ്ഗച്ചെടികൾ, വാഴ, തെങ്ങ് എന്ന് വേണ്ട എല്ലാത്തിനും ഉപയോഗിക്കാം. അത് ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ച് വേണമെന്ന് മാത്രം. ഓരോ ചെടികൾക്കും ജലം ആവശ്യമുള്ളത് പല അളവിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഈ ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ടെറസ് കർഷകരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂര്യപ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി ടെറസ് കർഷകരെ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചെടികളാണ് കൂടുതലും ഈ സൂര്യപ്രകാശം ഏറ്റുവാങ്ങുന്നത്. മറ്റേ നിലത്തൊക്കെ നടുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ തണലൊക്കെ കാണും. ഇപ്പോൾ കടുത്ത വരൾച്ച എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരാത്ത ഭയങ്കര കടുത്ത വരൾച്ചയാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതുപോലെ ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് കൊണ്ട് നമുക്ക് വേനൽക്കാലത്തും നമ്മുടെ ചെടികൾ നല്ല ഫ്രഷായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നോർമലി നട്ട ഒരു ചെടി. ഇതിലേക്ക് നമുക്ക് ഒരു ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾ കുഴിച്ചിടാം. ഇവിടെ ഒരു കുഴി ഉണ്ടാക്കാം. ഈ കുഴി ഉണ്ടാക്കിയിട്ട് ഈ ക്യാപ്സ്യൂൾ ഇതിനകത്തോട്ട് ഇടണം. ഇട്ടിട്ട് മണ്ണിട്ടങ്ങ് മൂടണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചെടിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം മതി. അപ്പോൾ നമുക്ക് കുറച്ചേ വെള്ളം നമ്മുടെ വീട്ടിലുള്ളെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചെടി എന്തായാലും ഫ്രഷായിട്ട് നിന്നോളും. അപ്പം നമ്മൾ ഈ കുഴിച്ചിടുന്ന ക്യാപ്സ്യൂൾ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ വലിപ്പം 300 ഇരട്ടിയായിട്ട് കൂടുന്നു. 7-8 മണിക്കൂർ കഴിയുമ്പം നമ്മൾ ഈ ക്യാപ്സ്യൂൾ എടുത്തൊന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഇതുപോലെ ഇരിക്കും. ചെറിയ ചെറിയ കണികകൾ കണ്ടോ? അപ്പോൾ ഈ നമ്മളെ ഇപ്പം നട്ട ചീരച്ചെടിക്ക് ഇത്രയൊന്നും വേണ്ട, അതിൻ്റെ പകുതി മതി. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. അപ്പോൾ ഇത് ഒരു ആൻറ്റി ഡ്രോട്ട് മെക്കാനിസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാഴ, തെങ്ങ്, പഴച്ചെടികൾ എന്നീ മൂല്യം കൂടിയ വിളകളൊന്നും നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കാറില്ല. സാധാരണ കർഷകർ 4 ദിവസം കൂടി ഇരിക്കുമ്പോഴൊക്കെ നനയ്ക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഈ ജെല്ലിട്ട് കഴിഞ്ഞാൽ 8 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചാൽ മതി. അപ്പം ജലത്തിൻ്റെ ഉപയോഗം പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സാധാരണ നമുക്ക് പച്ചക്കറികൾക്ക് അത്രയും പോലും വേണ്ടാന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ കാണിച്ച ചീരച്ചെടിക്ക് ആ ക്യാപ്സ്യൂളിൻ്റെ പകുതിയുടെ പകുതി മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഈ ജെല്ല് കൂടുതലും വികസിച്ചിട്ട് ഒത്തിരിയാവും. അപ്പോൾ നമ്മുടെ ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയെടുത്ത് അത് പുറത്തേക്ക് എടുത്ത് കാണിച്ചത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇന്നലെ വൈകിട്ട് ഞാൻ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ കാണിച്ചത്. നമ്മളപ്പം ഇപ്പം ഈ ചെടിയുടെ ചുവട്ടിൽ ഒരു ക്യാപ്സ്യൂൾ കുഴിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു.
അന്നേരം ഇപ്പം ആ മണ്ണിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അപ്പം അത് ഈ ചെടി അബ്സോർബ് ചെയ്തോളും. ബാക്കി വരുന്ന വെള്ളം ഈ ഹൈഡ്രജൽ ക്യാപ്സ്യൂൾ അബ്സോർബ് ചെയ്ത് വെച്ചേക്കും. ഇതിൽ ഈ മണ്ണിലെ വെള്ളമൊക്കെ കുറയുമ്പം തന്നെത്താനെ ഈ ഹൈഡ്രജൽ ക്യാപ്സ്യൂൾ വെള്ളം റിലീസ് ചെയ്യും. 300 മടങ്ങായിട്ട് വികസിച്ച് വെള്ളം റിലീസ് ചെയ്യും. അങ്ങനെ ഈ ചെടി ഫ്രഷ് ആയിട്ട് നിൽക്കും. അതാ ഇതിൻ്റെ ഒരു തത്വം. ഇതെൻ്റെ വളർന്നു വരുന്ന പാവൽ ചെടി. ഇതിപ്പോൾ ഇതേ പന്തലിൽ കയറി. അപ്പം നമുക്കുണ്ടല്ലോ ഇതിലത്തെ ഒരു 2 ക്യാപ്സ്യൂൾ ഇതിൻ്റെ ചുവട്ടി കുഴിച്ചിടാം. അപ്പം ഞാൻ ഒരു വലിയ ബിന്നിലാണ് നട്ടേക്കുന്നത്. 3-4 നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ ചുവട്ടിലൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഹൈഡ്രജൽ ക്യാപ്സ്യൂൾ ഒരു 2 ഇതിന് ചുവട്ടിലോട്ട് കുഴിച്ചിടാം. അപ്പം നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊരു 4 കഴിഞ്ഞിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇതെൻ്റെ ടെറസിലെ പേര കണ്ടോ, ഇതിലിഷ്ടം പോലെ പേരക്കയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ വേനൽക്കാലത്ത് നന്നായിട്ട് പേരക്ക ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്കൊരു 3 ഹൈഡ്രജൽ ക്യാപ്സ്യൂൾ കുഴിച്ചിടാം. ഇനി ഇതൊരു 4 ശേഷം മാത്രം ജലസേചനം നടത്തിയാൽ മതി. ഇത് ടെറസിലെ ബെയർ ആപ്പിൾ. നമുക്ക് ഈ ബെയർ ആപ്പിളിൻ്റെ ചുവട്ടിലും കൂടെ 2-3 ക്യാപ്സ്യൂൾസ് കുഴിച്ചിടാം. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറിയും പറിക്കാം, പഴങ്ങളും പറിക്കാം, നമ്മുടെ വാഴയും തെങ്ങിനെയൊക്കെ നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാം. നമുക്ക് പൂച്ചെടികളും എല്ലാം നല്ലതായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് നോക്കണം. അപ്പോൾ ഈ വേനൽക്കാലത്ത് വാഴ ഒടിഞ്ഞു വീഴുന്നു ഈ വെള്ളം ഇല്ലാത്തത് കൊണ്ട്. ഒത്തിരി വാഴകളുടെ വാഴകൾക്കൊക്കെ നാശങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെറസിലെ ചെടികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിലും ഇതുപോലെ ഉള്ള ജെല്ല് എൻ്റെ ചുവട്ടിലൊന്ന് കുഴിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോയാൽ മതി, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഈ വേനൽക്കാല കൃഷിയിൽ നമുക്ക് അനുവർത്തിക്കാനുള്ള ഒരു നൂതന മാർഗത്തിനെ പറ്റിയുള്ള എൻ്റെ ഈ വീഡിയോ, ഈ ഹൈഡ്രജൽ ക്യാപ്സ്യൂളിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൃഷി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നല്ലൊരു മെത്തേഡാണ് ഇത് നമുക്ക് ഈ വേനൽക്കാല കൃഷിക്ക്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.